ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പൂരി ഭജി അല്ലെങ്കിൽ പൂരി മസാല. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, 250 ml കപ്പാണ്. ഇനി 2 ടേബിൾ സ്പൂൺ റവ, 2 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മാവൊന്ന് റെഡിയാക്കി എടുക്കാം. മാവ് കുഴച്ചെടുക്കാനായിട്ട് എനിക്കൊരു 1/4 കപ്പ് വെള്ളം എടുക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളമൊഴിച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇനി 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ മാവ് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇതേപോലെ ഒരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1/2 ടീസ്പൂൺ കടുകും, 1/2 ടീസ്പൂൺ ഉഴുന്ന്, 1/2 ടീസ്പൂൺ പരിപ്പ്. പരിപ്പ് നമ്മുടെ സാമ്പാർ പരിപ്പാണ്. പിന്നെ 3 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 വലിയ സവാള എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് വരുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. കണ്ടോ, ഇതേപോലെ നമ്മുടെ കയ്യിൽ ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം, കാരണം നമുക്ക് പൂരിയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് ഇരിക്കണമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പൂരി റെഡിയാക്കി എടുക്കാം. ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തി റെഡിയാക്കി എടുക്കണം. ഇതേപോലെ ബോൾസ് ആക്കി വെച്ചിട്ട് നമുക്ക് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബോൾസൊക്കെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് ബോൾസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇനി ഇതേപോലെ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ പൂരിക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും. ഇനി നമ്മുടെ പൂരി ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, അപ്പം നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ നല്ല പൊങ്ങിയൊക്കെ വരും. നമ്മൾ റവയൊക്കെ ചേർത്തേക്കുന്ന കാരണം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ പൂരി ഭജി അല്ലെങ്കിൽ പൂരി മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തു നോക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.